ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നുള്ളത് എന്ന് വെച്ചാൽ ഒടയഞ്ചാലിൽ തന്നെ കാണാൻ അതിമനോഹരമായ ഒരു സ്ഥലമാണ്, ഒരു ഹില്ലി പ്ലേസ്. ഞാൻ ഭയങ്കര ഹൈറ്റിൽ കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് ഞമ്മ ഇന്ന് പോകുന്നത്. പറഞ്ഞ ഒടയഞ്ചാലിലുള്ള ആൾക്കാർക്ക് തന്നെ ഇത് അറിയാത്ത ഒരു സ്ഥലമാണ് ഇത് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് തന്നെ ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാൻ കാരണം നമ്മളെ മുമ്പേ നമ്മൾ വീഡിയോ ചെയ്ത് നമ്മൾ ഇസാക്ക് ബായി ഉണ്ടല്ലോ ഒടയഞ്ചാൽ, ഇസാക്ക് ബായിൻ്റെ കെയർ ഓഫിനാണ് നമ്മളവിടെ പോകുന്നത്. നമ്മൾ ഈ കാറിൻ്റെ മുമ്പിൽ ബൈക്ക് പോകുന്ന കണ്ടില്ല, അത് നമ്മൾ ഇസാക്ക് ബായിയാണ്. നമ്മൾക്ക് വഴി അറിയാത്തത് കൊണ്ട് ഇസാക്ക് ബായി ഇങ്ങനെ മുമ്പിൽ തന്നെ നമ്മൾക്ക് വഴികാട്ടിയായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒടയഞ്ചാലിന്ന് ഏകദേശം നമ്മുടെ ജുമാഅത്ത് പള്ളി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അര കിലോമീറ്റർ ഒരു 500 മീറ്റർ കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് റോഡുണ്ട്. ആ വഴിയാണ് നമ്മളിത് പോകുന്നുള്ളത്. നമ്മൾ തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, ഇതെന്താ സ്ഥലം എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾക്ക് തന്നെ അറിയില്ല. അപ്പം ബാക്കി നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഓക്കെ, ഏകദേശം ഒടയഞ്ചാലിൽ നിന്ന് ഞാൻ പറഞ്ഞതുപോലെ റൈറ്റ് എടുത്തതിന് ശേഷം 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു കട്ട് റോഡാണ്. ഇവിടെ ഏകദേശം 6 റോഡ് കഴിഞ്ഞു, ഇനി അങ്ങോട്ടുള്ള ഓഫ് റോഡാണ് എനിക്ക് കിട്ടുന്നുള്ളത്. അങ്ങനെ ഗൈസ്, നമ്മുടെ വണ്ടി ഏകദേശം ഈ റഫ് റോഡിൽ വന്നിട്ട് ഇവിടെ കുടുങ്ങിയ മട്ടാണ്, കാരണം ഇതിൻ്റെ അപ്പുറം പോകുന്നില്ല. കാരണം കല്ല് ഒക്കെ ഇങ്ങനെ പൊങ്ങിക്കിടക്കാണ്, മഴ പെയ്ത കാരണം വെള്ളം ഒലിച്ച് വന്നിട്ട് ഇങ്ങനെ ഏകദേശം റോഡ് വളരെ മോശമായിട്ടുണ്ട്. മുമ്പൊക്കെ നല്ല രീതിയിൽ കാറ് പോകുമായിരുന്നു. ഇവിടെ നോക്കാം നമ്മളൊക്കെ ട്രൈ ചെയ്യാൻ കയറുന്നുണ്ടോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ 4x4 ജീപ്പ് അതേപോലെ തന്നെ ബൈക്ക് റൈഡേഴ്സിനൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു ഓഫ് റോഡാണ് ഇവിടെ. ഇനി ഒരു പ്രാവശ്യം തീർച്ചയായിട്ടും ഒന്നെങ്കിൽ 4x4 ജീപ്പ് അതേപോലെ തന്നെ ബൈക്കായിട്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് വേണ്ടി ആ വീഡിയോയും കൂടി ചെയ്യുന്നതായിരിക്കും നമ്മൾ. ഓക്കെ, അപ്പോൾ ഗൈസ് വണ്ടി കയറാത്തതുകൊണ്ട് കാരണം മഴ പെയ്ത കാരണം റോഡ് വളരെ മോശമാണ്. അപ്പോൾ വണ്ടി നമ്മൾ ഇവിടെ വെച്ചിട്ട് കുറച്ച് നടക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് വരുന്ന ഏരിയ കേട്ടോ. ഓഫ് റോഡ് വരുന്ന ആൾക്ക് ഭയങ്കര നല്ല അടിപൊളി സ്ഥലമാണ്. അങ്ങനെ ഗൈസ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ഫോറസ്റ്റ് ആണ്. ഇവിടുന്ന് ഏകദേശം ഇത് പരപ്പ വരെ ഒടയഞ്ചാലിൽ നിന്ന് പരപ്പ വരെ ഈ ഫോറസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഉദ്ദേശിച്ച് വന്ന ആ വ്യൂ പോയിൻ്റാണ് ആ ദൂരെ കാണുന്നുള്ളത്. അവിടേക്കാണ് ഇനി നമ്മൾക്ക് എത്തിച്ചേരേണ്ടത്. നമ്മുടെ ഇസാക്ക് ബായി ഇവിടെ ഇരിക്കുകയാണ്. ഇസാക്ക് ബായിയാണ് നമ്മൾക്ക് ഒടയഞ്ചാലിലെ ഓരോ കാഴ്ചകൾ ഇങ്ങനെ പറഞ്ഞു തരുന്നതും അതേപോലെ തന്നെ വീഡിയോയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതും. അങ്ങനെ ഗൈസ് നമ്മളിത് ആ ഫോറസ്റ്റിൽ കൂടി ഇങ്ങനെ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് നടന്നുകൊണ്ട് പോവാണ്. കുട്ടികളൊക്കെ പുറത്താണ് ഉള്ളത്. നമ്മുടെ ഇമ്രാൻ മാത്രമാണ് ഇപ്പം എൻ്റെ കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒന്ന് കുറച്ച് നടന്നു നോക്കാമെന്ന് കരുതി. എല്ലാ റിസ്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമ്രാൻ മാത്രമാണ് ഭയങ്കര ഉഷാർ. എവിടെ വരാനും അവൻ റെഡിയാണ്, എന്ത് റിസ്ക് കാര്യം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ട് പോകുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ, രസമുണ്ട്. ഒറ്റ മലന് മുകളിൽ നമുക്ക് താഴെ ഫുള്ള് കാടാന്ന് പറ്റിയ ബടിയും കൊറേ എന്താ മരലും ഉണ്ട്. ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലമാണ് ഒടയഞ്ചാൽ. ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ഒരാൾക്കും അറിയില്ല.
കാരണം ഇപ്പൊ കാറും കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളു വരാൻ വേണ്ടിട്ട്. എത്തിപ്പെട്ട ഭയങ്കര തണുപ്പ് ഏരിയാണ്, നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇതാണ് ഫോറസ്റ്റ്. വേറൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, കാട്ടിൽ എന്താ ഈ മണിമുട്ടുന്നുള്ളത്. ഞാനും കുറേ ആലോചിച്ച് എന്താണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ടിസ്റ്റ് മനസ്സിലായത്. അപ്പോൾ ആ കാഴ്ചയും കൂടി ഞാൻ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എത്രയോ കാലം പഴക്കമുള്ളവരും മരണം തോന്നുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾ കാട് കണ്ടില്ല. ഇനി നമ്മൾ പോകുന്നുള്ളത് കാടിൻ്റെ ഇവിടെ ഒരു സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അത് നമ്മളൊരു ഇസാക്ക് ഭായിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സ്ഥലമാണ്. അപ്പോൾ പബ്ലിക്കിനൊന്നും അങ്ങനെ ഓപ്പണായി കൊടുത്തില്ല. അപ്പോൾ പരിചയത്തിൻ്റെ പേരിൽ മാത്രമാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. കുറച്ച് നാൾ കഴിഞ്ഞാൽ ഏതായിട്ടും അവർ ഒരു റിസോർട്ട് പോലെ കെട്ടേണ്ട ഇതെല്ലാം ഉണ്ട്. അപ്പോൾ റിസോർട്ട് അവർ ഏതായിട്ടും കെട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, പിന്നെ നമ്മള് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാണ് അല്ലേ ബ്രോ? അങ്ങനെയുണ്ട്. നമ്മളെ സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെയുണ്ട്. നല്ല രസമുണ്ട്, ഒരു ഫോറസ്റ്റിന്റെ ഒരു ലുക്ക് തന്നെ ഉണ്ട്. അടിപൊളി സ്ഥലം. ഞാൻ സ്ഥലമുണ്ട് അത് ഞാൻ വിചാരിച്ചിട്ടേ. നല്ല കതപ്പുണ്ട് ഗൈസ്, തണുപ്പുണ്ട്, അതേപോലെ നല്ല കതപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് കണ്ടെത്തിച്ചാൽ ഒരു പോത്ത് ഫാമാണ്, ചെറിയൊരു ഫാമാണ് ഇത്. ഏകദേശം ഒരു മൂന്നാല് പോത്തൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എല്ലാവരുടെ ഒരു വരുമാനം തന്നെയാണ് ഇത്. എല്ലാവർക്കും എൻജോയ്മെന്റിനും അതേപോലെ തന്നെ വരുമാനത്തിനും വേണ്ടി ഒരുപാട് ആൾക്കാർ ഇപ്പം വളർത്തുന്ന ഒരു ജീവിയാണ് ഈ പോത്ത്. ഇവിടെ അറിയാൻ പറ്റിയെന്ന് വെച്ചാൽ ചെറുപ്രായത്തിൽ കൊണ്ടുവന്നതാണ്. ഇപ്പം ഏകദേശം നല്ല വലുപ്പം വെച്ചു ഈ പോത്തൊക്കെ. ഒടയഞ്ചാലിൽ നമ്മളെ ജന്നി എന്ന് പറയുന്ന ആളെ സ്ഥലമാണ്. മൂപ്പര് സ്വന്തം ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. മൂപ്പര് ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, നമുക്ക് അന്ന് പോയി നോക്കാനുണ്ടോന്നുള്ളത്. ഗൈസ്, വീട് നിങ്ങൾ കാണുന്ന ഒരു ചെറിയ കുളമാണ് കേട്ടോ. ഫിഷിന്റെ ഒരു ചെറിയൊരു പോണ്ട് കണക്കത്തി ഇവിടെ ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഫുഡെല്ലാം ഫീഡ് ചെയ്യാൻ കഴിയും. അപ്പൊ നിങ്ങൾ കാണിച്ചു തരാം ഫുഡെല്ലാം ഫീഡ് ചെയ്യുന്നതാ. കുറച്ച് ഫുഡ്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈറ്റ് ചെയ്യുന്നുണ്ട്. വലിയൊരു കുളമുണ്ട്. നമുക്ക് സൗകര്യം ചെയ്ത് നമ്മളെ ഇസാക്ക് ബായി ഇവിടെ തന്നെ ഉണ്ട്. ഇസാക്ക് ബായി എല്ലാത്തിനും നമ്മൾക്ക് ഒടയഞ്ചാളിലെ ഓരോ ഇത് കാണിക്കാൻ വേണ്ടിട്ട് ഇസാക്കാണ് നമുക്ക് സൗകര്യം ചെയ്തിരുന്നുള്ളത്. ചൂടുകാലത്ത് കുളിക്കാന് ഇങ്ങനെ ഒരു കുളമാക്കിയതാണ് ഇത്. ഇവിടെ വെള്ളം വെച്ചിട്ടാകുമ്പോ അതിലേ വരുന്നത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് കുളിക്കലാണ്.
സ്റ്റോക്ക് ചെയ്യുന്ന ചാണകക്കുഴിയാണ്. ഇവിടുത്തെ കൃഷി മൊത്തം എന്ന് വെച്ചാല് ജൈവവളമാണ്. മൊത്തം ഇതിനുള്ള കൃഷിയെ ഇടാൻ പറ്റിയ വളമെല്ലാം മൊത്തം ഇടുന്ന തന്നെ അവരുണ്ടാക്കുന്നുണ്ട്. നല്ല അടിപൊളി പ്ലേസാണ്. ഞമ്മക്കത് ഇനി എത്തിപ്പെടേണ്ടത് അവിടെ മേലെ ഒരു റൂമുണ്ട് തന്നെ, അവിടുത്തേക്കാണ് എത്തിപ്പെടേണ്ടത്. അപ്പൊ കാഴ്ച ഞമ്മക്ക് അങ്ങോട്ടേക്ക് നടക്കേതായിട്ട്. ഇതാണ് കാഴ്ച ഞാൻ നേരത്തെ പറഞ്ഞ മണി അടിക്കുന്ന സംഭവം. അപ്പുറത്തെ സൈഡില് നിങ്ങളിപ്പോ നേരത്തെ നമ്മ പറഞ്ഞതുപോലെ ഫോറസ്റ്റ് ആണ് ഉണ്ടായത്. ഇപ്പുറത്ത് ഇവരെ കൃഷി സ്ഥലമാണ്. അപ്പൊ ആ ഫോറസ്റ്റിന് ഈ ഭാഗത്തേക്ക് ഒരുപാട് പന്നി രാത്രി വരുന്നുണ്ട്, പന്നികള്. അപ്പൊ കൃഷി നശിപ്പിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഈ കാറ്റിന്റെ ഇത് കൊണ്ട് ഇതിന് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ഇത് അടിക്കുന്ന സമയത്ത്. അപ്പൊ ഈ പന്നികൾ പേടിച്ചിട്ട് ഓടും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ചെയ്തിയാണ് ഇവരിത്. നിങ്ങൾ കേൾക്കുന്നില്ലേ മണിമുട്ടുന്ന പോലെ, അമ്പലത്തിൽ മണിമുട്ടുന്ന പോലെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഗൈസ്, അപ്പൊ നമ്മ ടോപ്പിലേക്ക് പോകുന്നതാണ് ഗൈസ്. അപ്പൊ അവിടത്തേക്ക് പോകുന്ന കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടോ? അങ്ങനെ ഗൈസ്, നമ്മൾ അവസാന ലക്ഷ്യ സ്ഥാനത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഒരു ഹൈറ്റിൽ ഹിലിയിലുള്ള ഒരു ഏർമാടാണ് ഇവിടെ കാണുന്നുള്ളത്. സാധാരണ ഏർമാടം നമ്മൾ മരത്തുണ്ണിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഉണ്ടാക്കിയ മൊത്തം ഷീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ നമ്മൾക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കൂടി കാണാം. നേരെ ഒരു വാതിൽ, അതിനുശേഷം അകത്ത് കടന്നാൽ ഒരു കട്ടിൽ, അതുപോലെ തന്നെ കിടക്കയും ഇവിടെ കാണാം. അത് കഴിഞ്ഞ് നേരെ അകത്ത് ചെന്നാൽ ഒരു കിച്ചൺ, അത്യാവശ്യം ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. വിറക് സ്റ്റോക്ക് ചെയ്യാനുള്ള സ്ഥലം, അതേപോലെ തന്നെ മസാല അങ്ങനെയൊക്കെ വെക്കാനുള്ള തട്ടുകൾ എല്ലാം നമുക്കിവിടെ കാണാം. നേരെ പുറത്ത് കടന്നാൽ, കിച്ചണിൽ കൂടി പുറത്ത് കടന്നാൽ ടോയ്ലറ്റ് സൗകര്യം പുറത്താണ് അവർ സൗകര്യം ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഇതിൻ്റെ മുകൾ തട്ടിലേക്കാണ്. ഏർമാടത്തിൻ്റെ മുകൾ തട്ടിലേക്ക് പോയാലുള്ള കാഴ്ചകൾ കൂടി കാണാം. അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തിയാൽ നല്ല അതിമനോഹരമായ വ്യൂവും കൂടി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ബാച്ചിലേഴ്സിന് അത്യാവശ്യം കിടക്കാൻ പറ്റുന്ന രണ്ട് കിടക്ക കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുത്തെ കാര്യസ്ഥനോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കാം. നിങ്ങളെ പേരെന്താണ്? മാധവൻ. ഇവിടെ കുറേ ആയി? ഇവിടെ മൂന്ന് വർഷമായി. ഇതിൻ്റെ ഓണറുടെ പേരെന്താണ്? ജെന്നി. ഇവിടുത്തെ രാജപുരം. രാജപുരം. മെയിൻ ഇവിടെ എന്താ കൃഷിയൊക്കെ ഉള്ളത്? കൃഷി കവുങ്ങ്, തെങ്ങ്, തേക്ക്, പഴവർഗ്ഗങ്ങൾ, പോത്ത്, പശു. ഭാവിയിൽ അവരൊന്നും ടൂറിസ്റ്റ് ആക്കണ്ട, അങ്ങനത്തെ ഒന്നും ഇതുണ്ടോ? റിസോർട്ട് കെട്ടണ്ടോ? ഒന്നും ബോസിന്റെ അനുവാദമാണ് നമുക്ക് വേണ്ടത്. ബോസിന്റെ തീരുമാനമില്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബോസിന്റെ ഇപ്പൊ അത്യാവശ്യം ആൾക്കാർ വന്നാൽ ഇങ്ങനെ ക്യാഷിന് ഇങ്ങനെ സ്റ്റേ ചെയ്യേണ്ട സൗകര്യം ആയില്ലേ ഇതുവരെ? അത്യാവശ്യം ഫ്രണ്ട്സ് വന്നാൽ വിളിച്ചു പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ രാത്രി അറിയുന്ന ടീം ആയിരിക്കും മാത്രം. പുറത്തില്ല ആൾക്കാർക്ക് അലവട്ടില്ല. അത് അറിയുന്ന ടീം ഒരാൾ നമ്മൾ മിസ്സാക്കി ചെന്നപ്പോലെ ഉണ്ടെങ്കിൽ ടീം
നമുക്ക് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്ത മൊത്തം നമ്മുടെ ഇഷാക്ക് ഭായി ആണ്. ഒരു ബിഗ് താങ്ക്സ് തന്നെ ഇഷാക്ക് ഭായിക്ക് പറയണം. അല്ലേ ഇഷാക്കെ? ഏഹ്, എല്ലാ സൗകര്യം ചെയ്ത് നമ്മളെ ഇഷാക്ക് തന്നെയെന്ന്. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു ഒടയഞ്ചാലിലെ ആൾക്കാർ പോലും അധികം അറിയില്ല. ഞാൻ തന്നെ വന്നിട്ടില്ല, രണ്ട് മൂന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ട് എല്ലാരും ചോദിക്കും ഇത് ഒടയഞ്ചാലിൽ എവിടെയാണ്. ഒടയഞ്ചാലിന്ന് കൂടിപ്പോയ ഒരു 3 കിലോമീറ്റർ അത്രേ ഉള്ളൂ ഇവിടത്തേക്ക് എത്തിപ്പെടും. ഇപ്പൊ റോഡ് കുറച്ച് മോശം തന്നെ ഉള്ളു മഴ പെയ്തോണ്ട്. പിന്നെ മൊലയിലായിട്ട് സംസാരിച്ചിട്ടുണ്ട്, എന്റെ ആള് റിസോർട്ട് തുടങ്ങുന്നുണ്ട്, ഒരു 50 to 100 ആൾക്ക് വരെ ഒറ്റ ദിവസം സ്റ്റേ ചെയ്യാനുള്ള സംവിധാനം തുടങ്ങുന്നുണ്ട്. അതിനു വേണ്ടിട്ട് വേറെ സ്ഥലം എടുത്തിട്ട് അവിടെ നിന്നുകഴിഞ്ഞാല് പിന്നെ കടൽ കാണുന്ന ദൈവത്തിലാണ് ഇനി ഉണ്ടാക്കുന്ന വീട് ഉണ്ടാക്കുന്നത്. 2 നില കെട്ടി കഴിഞ്ഞാൽ 2-ാം നിലയിൽ കയറി കഴിഞ്ഞാൽ മൊത്തം കാഞ്ഞങ്ങാടുന്ന് കടൽ വരെ കാണാനുള്ള സംവിധാനത്തിൽ ഇനി ഹൈറ്റിലാണ് ഇതുള്ളത്. അടുത്ത് ഫോറസ്റ്റും കൂടിയാണ്, നല്ല തണുപ്പും ഫീലിംഗ്. കോട ഇറങ്ങി കുറച്ച് നമുക്ക് ഇവിടുന്ന് മേലെ പോയിട്ടൊരു വ്യൂവും കൂടി കാണാം. മേലെ നല്ലൊരു വ്യൂസ് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ടോപ്പിലെ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരും. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഫാമിലി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്നെ വേറൊരു ദിവസം ഞാന് നമ്മളെ കൂട്ടാറായിട്ട് ബാച്ചിലർ ആയിട്ടല്ലേ നമ്മൾ വരും ഒരു ദിവസം. അപ്പം ഇതാ ടോപ്പ് ഉള്ള അവസ്ഥയെല്ലാം നിങ്ങൾ കണ്ടില്ലേ. അപ്പൊ ഓക്കെ, ബാക്കി മക്കള് പറയട്ടെ. പിന്നെ പപ്പ ഒരു കാര്യമുണ്ട്, പപ്പ എത്തേക്കായിരുന്നു. ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നു. അപ്പൊ എപ്പോഴും പറയുന്ന
ഇവിടെ ഒരു വലിയൊരു കുളം ഉണ്ട്. അതിപ്പോ നമുക്ക് അവിടെ പോത്തിന് ചൂടുകാലത്ത് കുളിക്കാനൊക്കെ ഒരു കുളം കൃഷിയുള്ളത് കൊണ്ട് തൊട്ടടുപ്പുറത്ത് നമ്മൾ നേരത്തെ പോയത് വെച്ചാല് ഫോറസ്റ്റിലേക്കാണ്. അപ്പൊ ഫോറസ്റ്റിൽ നിന്ന് പന്നികൾ ഒരുപാട് വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പൊ ഈ കാറ്റിന് ഈ കാറ്റിന്റെ സൗണ്ടിൽ ഇത് കാറ്റ് സോറി